വലിയൊരു സാധ്യത തുറന്നു വെക്കുന്ന ഒരു 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 പ്രതിഭാസം തന്നെ വേണമെങ്കിൽ പറയാം, ഒരു ഇന്റർണൽ ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് ടെർമിനൽ. പക്ഷേ കൊച്ചിക്ക് സംഭവിച്ചതുപോലെ ഇവിടെ സംഭവിക്കാൻ പാടില്ല. കൊച്ചിക്ക് ആദ്യം സംഭവിച്ചത് എന്താണ്? അതും വള്ളാർപാടത്തും കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് ടെർമിനലായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടെ മംഗലാപുരത്ത് നിന്നും ഗോവയിൽ നിന്നും ബാക്കിയുള്ള തുറമുഖങ്ങളിൽ നിന്ന് കണ്ടെയ്നേഴ്സ് അവിടെ കൊണ്ടുവന്ന് മദർ ഷിപ്സിലേക്ക് ട്രാൻസ്ഷിപ്പ് ചെയ്യാനായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തിൻ്റെ അത്രയും വലിയ വെസൽസ് വരാൻ പറ്റുന്നില്ലെങ്കിലും വലിയ വെസൽസ് അടുക്കാൻ പറ്റുന്ന ഒരു തുറമുഖമാണ് വല്ലാർപാടും. പക്ഷേ അവിടെ സംഭവിച്ചു പോയത് ഈ കബോട്ടാജ് ലോ എന്ന് പറയുന്ന ഒരു കസ്റ്റംസിൻ്റെ ഒരു സാങ്കേതിക നൂലാമാലയിൽ അതിൻ്റെ അവ്യക്തത കാരണം ഒന്ന് രണ്ട് മൂന്ന് വർഷം അവിടെ എന്താ പറയുന്നത് കണ്ടെയ്നേഴ്സ് ട്രാൻസ്ഷിപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. അത് ഈ ആ വല്ലാർപാടത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ വല്ലാതെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഫൈനാൻസ് മിനിസ്ട്രിയൊക്കെ വളരെ ക്ലോസ് ആയിട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്.